ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം നാം കേട്ട് കഴിഞ്ഞു. നാം ഇന്ന് പത്രോസ് എഴുതിയ രണ്ടാമത്തെ ലേഖനം ആരംഭിക്കുകയാണ്. ബൈബിളിലെ 61-ാമത്തെ പുസ്തകം, അധ്യായങ്ങൾ 3. 61 വാക്യങ്ങളും 2 ചോദ്യങ്ങളും, അതുപോലെ തന്നെ ചരിത്രപരമായ 51 വാക്യങ്ങളും പ്രവചനപരമായ 10 വാക്യങ്ങളും അടങ്ങിയിരിക്കുന്നു. എഴുത്തുകാരനായ പത്രോസിനെ കുറിച്ച് പത്രോസ് എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ മുഖവരയിൽ പറഞ്ഞിരിക്കൊണ്ട് അതിവിടെ ആവർത്തിക്കുന്നില്ല. ഈ ലേഖനത്തെക്കുറിച്ച് പത്രോസിൻ്റെ രണ്ടാം ലേഖനവും തിമോത്തിയോസിൻ്റെ രണ്ടാം ലേഖനവും തമ്മിൽ പല നിലകളിലും സാമ്യമുണ്ട്. ഈ രണ്ട് ലേഖനങ്ങളുടെയും എഴുത്തുകാർ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് എഴുതുന്നത്. നോക്കൂ, 2 തിമോത്തി 4:6 ഈ 2 പത്രോസ് 1:13 ഈ രണ്ട് ലേഖനങ്ങളിലും സന്തോഷത്തിൻ്റെ സ്വരം കേൾക്കാവുന്നതാണ്. അന്ത്യകാലത്ത് വിശ്വാസത്യാഗം സംഭവിക്കുമെന്ന് ഈ രണ്ട് ലേഖനങ്ങളിലും പറയുന്നുണ്ട്. ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യം എന്നത് പത്രോസിൻ്റെ ഒന്നാം ലേഖനത്തിൽ പുറമേ നിന്നുള്ള പീഡനങ്ങളാണ് സഭയ്ക്ക് അനുഭവിക്കേണ്ടി വന്നതെങ്കിൽ, ഈ രണ്ടാം ലേഖനത്തിൽ സഭയ്ക്കുള്ളിൽ തന്നെ നുഴഞ്ഞു കയറി വരുന്ന ദുരുപദേശങ്ങളെയാണ് കൈകാര്യം ചെയ്യേണ്ടി വന്നത്. ഒന്നാം ലേഖനം എഴുതിയവർക്ക് തന്നെയാണ് ഈ രണ്ടാം ലേഖനവും എഴുതിയത് എന്ന് 3:1 നിന്നും മനസ്സിലാക്കാവുന്നതാണ്. ഏഷ്യ മൈനറിലുള്ള സഭകൾക്ക് ഏകദേശം 66 റോമിൽ നിന്നാണ് ഈ ലേഖനം പത്രോസ് എഴുതിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു. 1:13-15 വാക്യങ്ങളിൽ തൻ്റെ നിര്യാണത്തെക്കുറിച്ച് പത്രോസ് സൂചിപ്പിക്കുന്ന പ്രകാരം ഏകദേശം 68 നീറോ ചക്രവർത്തിയുടെ ഭരണത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ പത്രോസ് റോമിൽ വെച്ച് തലകീഴായി ക്രൂശിക്കപ്പെട്ടു എന്നാണ് അനുമാനം. പക്ഷേ ചരിത്രപരമായ തെളിവുകൾ വേണ്ടത്ര ലഭ്യമല്ല. ഉപദേശത്തിലും ജീവിതത്തിലും നുഴഞ്ഞു കയറുന്ന ദുരു ഉപദേശത്തെ പത്രോസ് ശക്തമായ ഭാഷയിൽ ഈ ലേഖനത്തിൽ അപലപിക്കുന്നുണ്ട്. അത് 2:1-3:2 അത് കാണാവുന്നതാണ്. മറ്റു പല പ്രധാന വിഷയങ്ങളും ഈ ലേഖനത്തിൽ കൈകാര്യം ചെയ്യുന്നുമുണ്ട്. ക്രിസ്തീയ സൽഗുണങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നതിനാൽ വിശ്വാസിയുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കൊള്ളണമെന്ന് പത്രോസ് നിഷ്കർഷിക്കുന്നുണ്ട്. മറുരൂപമലയിൽ വെച്ച് ക്രിസ്തു രൂപാന്തരപ്പെട്ടതിനെ പത്രോസ് അനുസ്മരിക്കുന്നുണ്ട്. ഇവിടെ 1:16-18 ദൈവനിശ്വസ്തമായ തിരുവെഴുത്തിൻ്റെ ആധികാരികതയെ പത്രോസ് ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട്. കർത്താവിൻ്റെ മടങ്ങിവരവിൽ ഭൂമിയിൽ സംഭവിക്കുന്ന അത്യർഭവ അപൂർവമായ കാര്യങ്ങളെക്കുറിച്ചും ഈ ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. ഒടുവിലായി ആത്മീയ സ്ഥിരത ഉള്ളവരും ഉത്സാഹം ഉള്ളവരുമായിരിക്കുവാൻ പത്രോസ് പ്രബോധിപ്പിക്കുന്നു. ഇടയ്ക്ക് പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനങ്ങളിലെ ഗ്രഹിക്കാൻ പ്രയാസമുള്ള ചില കാര്യങ്ങളെയും അനുസ്മരിപ്പിക്കുന്നുണ്ട്. ദുരുപദേശക്കന്മാരെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുക, വിശ്വാസത്തിലും കർത്താവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവാനുള്ള ആഹ്വാനം വിശ്വാസികൾക്ക് നൽകുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇതിൻ്റെ എഴുത്തുകാരൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ അപ്പോസ്തലനായ ശിമോൻ പത്രോസ് തന്നെയാണ്. 67 റോമിൽ നിന്നും ഇത് എഴുതി, അങ്ങനെ തന്നെയാണ് കാലവും പറയപ്പെടുന്നു. പത്രോസിൻ്റെ ഈ രണ്ടാം ലേഖനത്തിൽ ക്രിസ്തുവിൻ്റെ സ്ഥാനം ഉദയനക്ഷത്രം എന്ന നിലയിൽ 1:19 ഇതിലെ താക്കോൽ വാക്യങ്ങൾ 1:21-3:10 ഇതിനെ വിഭജിക്കാമെന്നുണ്ടെങ്കിൽ 6 വിഭജിക്കാം. ആമുഖ പ്രസ്താവനയും അഭിവാദനവും ശ്രേഷ്ഠമായ ക്രിസ്തീയ സൽഗുണങ്ങളും ക്രിസ്തുവിൻ്റെ രൂപാന്തരീകരണവും അനുസ്മരിക്കുന്ന അനുഭവങ്ങളും പ്രവചനപരമായ തിരുവെഴുത്തുകളുടെ ശ്രേഷ്ഠതയും ദുരുപദേശകന്മാർക്കുള്ള മുന്നറിയിപ്പുകളും ക്രിസ്തുവിൻ്റെ രണ്ടാം വരവും കർത്താവിൻ്റെ നാളും. കേവലം മുക്കുവനായിരുന്ന പത്രോസിനെ കൊണ്ട് മാറ്റമില്ലാത്ത ദൈവിക സത്യങ്ങൾ രേഖപ്പെടുത്തി തരുവാൻ കർത്താവിന് പ്രസാദമായി. അത് വായിച്ച് ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുവാനും വിശ്വാസത്തിൽ സ്ഥിരത ഉള്ളവരാകുവാനും നമുക്ക് ഇടയാകട്ടെ. പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം ആമുഖം ഇവിടെ 1 പൂർണ്ണമാകുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം 2 അധ്യായം 1:1 വാക്യത്തിലേക്ക് നമുക്ക് വരാം. ആദ്യ വാക്യത്തിലേക്ക് വരുമ്പോൾ, യേശു ക്രിസ്തുവിൻ്റെ ദാസനായ അപ്പോസ്തലൻ.
ഒരാശംസയാണ്. ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ ശിമോൻ പത്രോസാണ് ഈ ലേഖനം എഴുതിയത്. അവൻ ക്രിസ്തുവിൻ്റെ അടിമ ദാസനായിരുന്നു. ക്രിസ്തു വിശ്വാസികൾക്കാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. അവർ ക്രിസ്തുവിനെക്കുറിച്ചുള്ള വിലയേറിയ വിശ്വാസം ലഭിച്ചവരായിരുന്നു. അത് അപ്പോസ്തലന്മാർക്ക് ലഭിച്ച അതേ വിശ്വാസം തന്നെയായിരുന്നു. ചിതറിപ്പോയ വിശ്വാസികൾ അവരുടെ വിശ്വാസത്തിന് വേണ്ടി കഷ്ടം സഹിക്കേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് അത് വിലയേറിയ വിശ്വാസമായി അവർക്ക് അനുഭവപ്പെട്ടിരുന്നു. കൂടാതെ ഈ വിലയേറിയ വിശ്വാസം ദൈവത്തിൻ്റെ നീതിയാൽ ക്രിസ്തു മൂലം ലഭിച്ച വിശ്വാസമാണ്. ആ വിശ്വാസം നാം നീതീകരിക്കപ്പെടുന്നതിന് കാരണമായി. ക്രിസ്തുവിൻ്റെ മരണത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തോട് സമാധാനമുള്ളവരാകുവാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ നീതിക്കും കൃപയ്ക്കും പ്രതികരിക്കുവാൻ നമ്മിൽ നൽകപ്പെടുന്ന കഴിവാണ് വിശ്വാസം. അത് ദൈവത്തിൻ്റെ ദാനമാകുന്നു. നോക്കൂ, ഇവിടെ പ്രധാന അപ്പോസ്തലനായ പത്രോസ് ദാസനായി സ്വയം താഴുന്നു. അടിമ എന്നർത്ഥമുള്ള ഡൂലോസ് എന്ന പദമാണ് അതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു അടിമയെപ്പോലെ ഒരു ക്രിസ്ത്യാനിക്ക് ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത അനുസരണം കർത്താവിനോട് ഉണ്ടായിരിക്കണം. യജമാനൻ്റെ കൽപ്പനയാണ് അടിമയുടെ നിയമം. ദൈവത്തോട് സമനായ യേശു ക്രിസ്തു ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ദാസൻ എന്ന് വിളിക്കപ്പെടുവാൻ ലജിച്ചില്ല എന്ന് യെശയ്യാവ് 53:11 നമുക്ക് കാണാം. മാത്രമല്ല, ദൈവത്തിൻ്റെ ദാസന്മാരായി വിളിക്കപ്പെട്ടവർ പിതാവായി ദൈവത്താൽ മാനിക്കപ്പെട്ടവരായിരുന്നു. നോക്കൂ, യോഹന്നൻ 12:26, നമുക്ക് അവരിൽ ചിലരുടെ പേരുകൾ നോക്കാം. ഒന്ന് മോശെ, ആവർത്തന പുസ്തകം 34:5 വാക്യത്തിലും സങ്കീർത്തനം 105:26 മലാക്കി 4:4, കൂടാതെ യോശുവ, ദാവീദ്, പൗലോസ്, പത്രോസ്, യാക്കോബ്, യൂദ, യെശയ്യാവ്, ആമോസ്. മാത്രമല്ല, ഓരോ ക്രിസ്ത്യാനിയും 1 കൊരിന്ത്യർ 7:22, എഫേസ്യർ 6:6, കൊലോസ്യർ 4:12, 2 തിമോത്തി 2:24 ഒക്കെ കാണാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ ദാസന്മാരായി വിളിക്കപ്പെട്ടവർ പിതാവായ ദൈവത്താൽ മാനിക്കപ്പെട്ടവരായിരുന്നു എന്നുള്ളത് തന്നെയാണ്. പാപികൾ നീതീകരിക്കപ്പെടുവാൻ യോഗ്യത ഉള്ളവരല്ല. നാം ദൈവത്തിൻ്റെ കരുണയാലും കൃപയാലും നീതീകരിക്കപ്പെട്ടവരാകുന്നു. നോക്ക് തീത്തോസ് 3:5-6, ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തത്താൽ നാം വീണ്ടെടുക്കപ്പെട്ടവർ ആകുന്നു. ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ വില. അതുകൊണ്ടാണ് ഇത് വിലയേറിയ വിശ്വാസം ആയിരിക്കുന്നത്. നീതീകരിക്കപ്പെട്ട ഏവർക്കും അപ്പോസ്തലൻ കൃപയും സമാധാനവും വർദ്ധിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തെ ധന്യമാക്കുന്നത് ദൈവകൃപയും സമാധാനവുമാണ്. അത് വർദ്ധിച്ചു വരുവാൻ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം ആവശ്യമാകുന്നു. ബുദ്ധിപരമായ അറിവല്ല പരിജ്ഞാനം എന്ന് പറയുന്നത്. അറിവ് അഹങ്കാരം ഉളവാക്കുന്നു. അറിവ് വർദ്ധിക്കുന്തോറും മനുഷ്യൻ അസ്വസ്ഥനാകുന്ന കാഴ്ച എവിടെയും കാണാം. പരിജ്ഞാനം അനുദിന സമ്പർക്കം മൂലം ലഭിക്കുന്നതാണ്. ക്രിസ്തുവിനോടുള്ള സമ്പർക്കം മൂലം ഉണ്ടാകുന്ന ആത്മീയ അനുഗ്രഹം അത്രേ പരിജ്ഞാനം. ആ പരിജ്ഞാനം ലഭിച്ചവർ ക്രിസ്തുവിൽ സംതൃപ്തിപ്പെടുന്നവരും സന്തോഷിക്കുന്നവരും ആകുന്നു. 3-5 വാക്യത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തീയ വളർച്ചയ്ക്കുള്ള ഉപാധികളാണ്. ക്രിസ്തീയ ജീവിതം ധന്യമാകുന്നത് ദൈവകൃപയിലും ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലും വളരുമ്പോഴാകുന്നു. അതിന് ദൈവം എന്ത് ചെയ്തിരിക്കുന്നു എന്നാണ് ഈ ഭാഗത്ത് കാണുന്നത്. ഇവിടെ 4 ദൈവം ചെയ്തിരിക്കുന്നതായി കാണാം. ദൈവം തൻ്റെ മഹത്വം, വീര്യം, ശക്തി, വാക്തത്വങ്ങൾ ഇവ നൽകിയിരിക്കുന്നു. മനുഷ്യബുദ്ധി കൊണ്ട് അപഗ്രഥിച്ച് മനസ്സിലാക്കുവാൻ പ്രയാസമുള്ള കാര്യങ്ങളാണ് ഇവയെല്ലാം. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ അത് മനസ്സിലാക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വം അവൻ്റെ സദ്ഗുണങ്ങളുടെ ആകെത്തുകയാണ്. ദൈവം മഹത്വ സമ്പൂർണനാകുന്നു. അവനിൽ നിന്നും പുറപ്പെടുന്നതാണ് അവൻ്റെ ശക്തിയും വീര്യവും വാക്തത്വങ്ങളും. ദൈവം നമ്മെ രക്ഷിച്ചത് തൻ്റെ മഹത്വത്താലും വീര്യത്താലും ആകുന്നു. നമ്മുടെ ആത്മീയ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായ എല്ലാ കാര്യങ്ങളും അവൻ നൽകിയിട്ടുണ്ട്. അതിന് അവൻ്റെ ദിവ്യശക്തിയും വിലയേറിയ വാക്തത്വങ്ങളും നമുക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് നാം ലോകമോഹങ്ങളാൽ ഉണ്ടാകുന്ന നാശം വിട്ടൊഴിക തന്നെ വേണം. കൂടാതെ ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകണം. ദൈവത്തിൻ്റെ ദിവ്യശക്തി അനുഭവിക്കുവാൻ അവൻ്റെ വിലയേറിയ വാക്തത്വങ്ങളിൽ വിശ്വസിക്കണം. ദിവ്യ സ്വഭാവം നൽകുവാൻ ദൈവശക്തി കൊണ്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നാം ക്രിസ്തുവിൻ്റെ സ്വഭാവം ഉള്ളവരായി മാറും. അഭക്തരുടെ മധ്യത്തിൽ ഭക്തി ഉള്ളവരായി ജീവിക്കും. അതിന് കർത്താവിനെ നമ്മെ സമർപ്പിക്കാം. 2 പത്രോസ് 1:2 പൂർണ്ണമാകുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പത്രോസ് എഴുതിയ 2 ലേഖനം 1:3
നാം 3 മുതൽ 11 ഉള്ള വാക്യത്തിലേക്ക് നാം വന്നിരിക്കുകയാണ്. ക്രിസ്തീയ വളർച്ചയ്ക്കുള്ള ഉപാധികളാണ്. അതിൽ 5 മുതൽ 7 ഉള്ള വാക്യങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് വിശ്വാസത്തോട് കൂട്ടിച്ചേർക്കേണ്ട 7 കാര്യങ്ങളാണ് തുടർന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ 5 മുതലുള്ള വാക്യങ്ങളിൽ ആത്മീകമായി വളരുവാൻ വിശ്വാസികൾക്കുള്ള ഉത്തരവാദിത്വങ്ങളാണ് വിശദീകരിച്ചിരിക്കുന്നത്. ദൈവം നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ എങ്ങനെ അനുഭവിക്കുവാൻ സാധിക്കും എന്നത്രേ ഇവിടെ കാണുന്നത്. നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം ദൈവത്തിൻ്റെ മഹത്വവും അവൻ്റെ സൽഗുണങ്ങളുമാകുന്നു. നമുക്ക് ലഭിച്ച വിശ്വാസവും അതിൻ്റെ ഫലമാണ്. അങ്ങനെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം ലഭിച്ചു. അതിൽ നാം വളരുന്നവർ ആകണം. അതിന് നാം കർത്താവിനോട് സഹകരിക്കുന്നവർ ആയിരിക്കണം. ദൈവത്തിൻ്റെ പാവകളല്ല വിശ്വാസികൾ. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ലക്ഷ്യം നിവർത്തിക്കപ്പെടുവാൻ നാം അവനെ അനുസരിക്കുന്നവരാകണം എന്നത്രേ. ആത്മീകമായി വളരുവാൻ നാം ഉത്സാഹമുള്ളവരായിരിക്കണം. അതിന് നമ്മുടെ വിശ്വാസത്തോട് ചേർക്കേണ്ട 7 കാര്യങ്ങളെക്കുറിച്ച് തുടർന്ന് ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. അതിലാദ്യമായി വിശ്വാസത്തോട് വീര്യം കൂട്ടിച്ചേർക്കണം. വീര്യം കൊണ്ടുള്ള ആശയം സൽഗുണം എന്നാണ്. നാം വിശുദ്ധിയുള്ള ജീവിതം നൽകണം അല്ലെങ്കിൽ നയിക്കണം എന്ന് സാരം. വിശ്വാസ ജീവിതം സമ്പുഷ്ടവും സാക്ഷ്യമുള്ളതുമാകുന്നത് വിശുദ്ധ ജീവിതം നയിക്കുമ്പോഴാണ്. ആ ജീവിതം ശ്രേഷ്ഠവും മാന്യതയുള്ളതും ആയിരിക്കും. സൽഗുണത്തോട് പരിജ്ഞാനം കൂട്ടിച്ചേർക്കണം. കാര്യങ്ങൾ വിവേചിച്ച് മനസ്സിലാക്കുവാനുള്ള കഴിവാണ് ഇത്. ദൈവിക പരിജ്ഞാനമുള്ളവരാകണം എന്ന് സാരം. മനുഷ്യൻ്റെ ജ്ഞാനം ഭക്തിക്ക് വിരുദ്ധമായ മാർഗത്തിലേക്ക് നയിക്കുന്നതാകയാൽ അതൊഴിഞ്ഞിരിക്കണം. 3 കൂട്ടിച്ചേർക്കേണ്ടത് ഇന്ദ്രിയജയമാണ്. നമ്മുടെ അവയവങ്ങളെ നിയന്ത്രിക്കുവാനുള്ള കഴിവാണ് ഇത്. നാം ജഡത്തിൽ ജീവിക്കുന്നവരും അതിൻ്റെ മോഹങ്ങളാൽ ആകർഷിക്കപ്പെടുന്നവരുമാകുന്നു. നാം ഇന്ദ്രിയജയമുള്ളവരാകുവാൻ പരിശുദ്ധാത്മാവിന് നമ്മെ നിയന്ത്രിക്കുവാൻ പൂർണ്ണമായി സമർപ്പിക്കണം. അപ്പോൾ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. 4 സ്ഥിരതയാണ്. കഷ്ടതകളിലും പരീക്ഷകളിലും തളർന്നു പോകാതെ വിശ്വാസത്തിൽ നിലനിൽക്കുവാനുള്ള കഴിവാണ് അത്. ക്രിസ്തു പരിജ്ഞാന നിമിത്തം ദൈവത്തിന് കൊടുക്കുന്ന മഹത്വവും ബഹുമാനവുമാണ് ഭക്തി. ദൈവഭയം ഉള്ളവർക്ക് മാത്രമേ ഭക്തി ഉള്ളവരാകുവാൻ കഴിയുകയുള്ളൂ. അവർ ദൈവത്തിൻ്റെ ഔദിത്യം അംഗീകരിച്ചുകൊണ്ട് അവനെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യും. ലോകത്തിൻ്റെ മാലിന്യത്താൽ കളങ്കപ്പെടാതെ ജീവിക്കുന്നതാണ് യഥാർത്ഥ ഭക്തി. മനുഷ്യരുള്ള നമ്മുടെ കടപ്പാടുകൾ സന്തോഷത്തോടെ നിർവഹിക്കുന്നതും ഭക്തിയുടെ ലക്ഷണം തന്നെയാകുന്നു. നോക്കൂ, യാക്കോബ് 1:27, ദൈവം കപടഭക്തിയെ വെറുക്കുന്നു. 6 സഹോദര പ്രീതിയാണ് കൂട്ടിച്ചേർക്കേണ്ടത്. സഹോദരനെ സഹായിച്ചു പ്രീതിപ്പെടുത്തുന്ന സ്നേഹമാണത്. ദൈവത്തെ സ്നേഹിക്കുന്നവർ അന്യോന്യം സഹായിക്കുന്നവരായിരിക്കും. പ്രതികൂല സാഹചര്യങ്ങളിൽ അത് ശക്തിയും സ്ഥിരതയും നൽകും. 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ അതിൻ്റെ അനുഭവക്കാരായിരുന്നു. ഇന്നത് ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. 7 സ്നേഹമാണ്. ദൈവ സ്വഭാവത്തിൻ്റെ ആസ്വാദ്യകരമായ പ്രകാശനമാണ് സ്നേഹം. ദൈവം അത് വെളിപ്പെടുത്തിയത് കൊണ്ട് നാം സ്നേഹം എന്നറിയുന്നു. ദൈവം സ്നേഹമാകുന്നു. 1 യോഹന്നാൻ 3:16 നോക്കൂ. ദൈവത്തിൽ നിന്നുമാണ് സ്നേഹം എന്തെന്ന് അറിയേണ്ടത്. സ്നേഹം കൊണ്ടുള്ള മറ്റൊരു ആശയം സകലവും കൊടുക്കുക എന്നാകുന്നു. സ്നേഹം പ്രദർശിപ്പിക്കുവാൻ ദൈവാത്മാവിൻ്റെ അധിവാസവും നിയന്ത്രണവും ആവശ്യമാണ്. ദൈവമക്കൾ അന്യോന്യം സ്നേഹിക്കുമ്പോൾ ക്രിസ്തു ശിഷ്യന്മാർ എന്ന് അറിയപ്പെടും. കൂടാതെ വിശ്വാസത്തോട് കൂടിച്ചേർക്കേണ്ട 7 സൽഗുണങ്ങളാണ് നാം കണ്ടത്. ഇത് അന്യോന്യം ബന്ധമുള്ളവയാകുന്നു. വിശ്വാസത്തിൽ നിലനിൽക്കുവാനും വളരുവാനും ഈ ഗുണങ്ങൾ ആവശ്യമാകുന്നു. അപ്പോൾ നമ്മുടെ ജീവിതം ദൈവത്തിന് മഹത്വവും മനുഷ്യർക്ക് മാതൃകയും ഉള്ളതാകും. അങ്ങനെ നാം ദൈവകൃപയിലും ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലും വർദ്ധിച്ചവരും, അതുമാത്രമല്ല അതിന് കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുകയും ചെയ്യും. അങ്ങനെ ആകട്ടെ. പത്രോസ് എഴുതിയ 2 ലേഖനം 1 അതിൻ്റെ 3 ഇവിടെ പൂർണ്ണമാകുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പത്രോസ് എഴുതിയ 2 ലേഖനം 1:4 5 മുതൽ 7 വാക്യങ്ങളെ അടിസ്ഥാനമാക്കി നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. സകല ഉത്സാഹവും കഴിച്ച് വിശ്വാസത്തോട് കൂട്ടിച്ചേർക്കേണ്ട 7 കാര്യങ്ങളെക്കുറിച്ച്. ഒരു നിലയിൽ പറഞ്ഞാൽ അതിനിമിത്തം തന്നെ എന്ന് പറയുന്നതിൻ്റെ സാരം, 3-ഉം 4-ഉം വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് നിമിത്തം എന്നാണ്. സകല ഉത്സാഹവും കഴിച്ചു എന്ന് പറയുന്നതിൽ നിന്നും ക്രിസ്തീയ ജീവിതം കേവലം ആരംഭശൂരത്വം അല്ല എന്ന് മനസ്സിലാക്കണം. കൂട്ടിച്ചേർക്കേണ്ടവയെക്കുറിച്ചാണ് നാം കേട്ടത്.
മറ്റൊരു നിലയിൽ പറഞ്ഞാൽ വീര്യം. പീഡനത്തിൻ്റെ മുമ്പിൽ വിശ്വാസം ഏറ്റുപറയുന്നതിന് ആവശ്യമായ ധൈര്യം നൽകുന്നത് അത് വീര്യമാണ്. രണ്ട്, പരിജ്ഞാനം. അനുദിന ജീവിതത്തിലെ സാഹചര്യങ്ങളെ മാന്യമായും കാര്യക്ഷമമായും അഭിമുഖീകരിക്കുവാനും യോഗ്യമായ തീരുമാനമെടുക്കുവാനും നമ്മെ സഹായിക്കുന്ന അറിവാണ് പരിജ്ഞാനം. ഇന്ദ്രിയ ജയം. ആത്മനിയന്ത്രണം എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. എല്ലാ ഇന്ദ്രിയങ്ങളെയും ഉചിതമായ നിയന്ത്രണത്തിൽ നിർത്തുക, ലൗകിക സുഖങ്ങളെ പരിമിതമായി മാത്രം ആസ്വദിക്കുക എന്നിവയാണ് ഇന്ദ്രിയ ജയം കൊണ്ട് വിവക്ഷിക്കുന്നത്. നാല്, സ്ഥിരത. ഈ പദത്തിൻ്റെ മൂലഭാഷയിലെ വാക്കിന് ക്ഷമയോടെ ലക്ഷ്യത്തിലേക്ക് മുന്നേറുക എന്ന അർത്ഥമാണ് ധ്വനിക്കുന്നത്. അഞ്ച്, ഭക്തി. ഇതിന് രണ്ട് വശമുണ്ട്. ഒന്നാമതായി, ഭക്തി ഉള്ളവൻ ദൈവത്തെ ആരാധിക്കുകയും അർഹമായത് കൊടുക്കുകയും ചെയ്യും. രണ്ടാമത്, തൻ്റെ സഹജീവികളെ കരുതുന്നു. തന്നെ രക്ഷിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന ദൈവത്തോടുള്ള അളവറ്റ കൃതജ്ഞതയാണ് ഭക്തി. ആറാമത്തത്, സഹോദരപ്രീതി. ഈ പദത്തിൻ്റെ മൂലവാക്ക് ഫിലഡൽഫിയ എന്നാണ്. മറ്റുള്ള ഓരോ വിശ്വാസിയും സ്വന്തം ശരീരത്തിലെ ഓരോ അവയവമാണെന്നുള്ള ബോധ്യം ഉണ്ടാകുമ്പോഴാണ് സഹോദരപ്രീതി ഉളവാകുന്നത്. ഒടുവിൽ ഏഴാമത്തത്, സ്നേഹമായിരുന്നു. ക്രിസ്തീയ സദ്ഗുണങ്ങളുടെ മകുടമാണ് സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹത്തോളം നമ്മുടെ സ്നേഹവും വളരണം എന്നുള്ളതായിരിക്കണം നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. സകല സദ്ഗുണങ്ങളുടെയും കിരീടമാണ് സ്നേഹം. ക്രിസ്തീയ ജീവിതത്തിൽ വർദ്ധിച്ചു വരികേണ്ട സദ്ഗുണങ്ങളെ ആണ് ഇവയെല്ലാം തന്നെ. നോക്കൂ, ഫിലിപ്പിയർ 4:8 ഭാഗം കൂടി ഒന്ന് കേൾക്കുക. എട്ടാം വാക്യത്തിൽ വിശ്വാസത്തിൽ വളരുന്നത് കൊണ്ടുള്ള അനുഗ്രഹം ചൂണ്ടിക്കാണിക്കുന്നു. അവർ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കുകയില്ല. ക്രിസ്തുവിനെക്കുറിച്ച് അറിയും തോറും കൂടുതൽ അവനെക്കുറിച്ച് അറിയുവാനുള്ള ഉത്സാഹം നമുക്കുണ്ടാകും. അവർക്ക് കർത്താവിനെ കൂടുതൽ സ്നേഹിക്കുവാനും സേവിക്കുവാനും കഴിവുണ്ടാകുന്നു. അവർ ക്രിസ്തുവിനെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം നൽകി അവനെ അനുഗമിക്കുന്നു. അങ്ങനെ ആത്മഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി മാറുന്നു. ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ലാത്തവർ ആത്മീക അന്ധതയിൽ കഴിയുന്നു. അവർ കുരുടരും ഹ്രസ്വദൃഷ്ടിയുള്ളവരുമാണ്. ഹൃദയം ഇരുണ്ടുപോയാൽ ആത്മീയ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയുന്നതല്ല. ലോകത്തിൻ്റെ മോഹങ്ങളിൽ മാത്രം തൽപരരായി തീരുന്നത് ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ടാണ്. ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെട്ടവർക്ക് മാത്രമേ ക്രിസ്തുവിനെ മഹത്വസമ്പൂർണനായ രക്ഷിതാവായി കാണുവാൻ കഴിയുകയുള്ളൂ. രക്ഷിക്കപ്പെടുമ്പോൾ പാപമോചനം ലഭിക്കുന്നു. എന്നാൽ വിശുദ്ധ ജീവിതം നയിക്കുവാൻ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരേണ്ടത് ആവശ്യമാണ്. അല്ലാത്ത പക്ഷം പാപത്തെ പാപമായി കാണുവാൻ കഴിയാതെ വണ്ണം ആത്മീയ ദൃഷ്ടി മങ്ങിപ്പോകും. തൽഫലമായി നാം ആത്മീയ സന്തോഷം നഷ്ടപ്പെട്ടവരും ഫലശൂന്യരുമായി തീരും. പാപങ്ങളുടെ ശുദ്ധീകരണം മറക്കുന്നവർ ആത്മീയ പിന്മാറ്റ ഫലങ്ങൾ പുറപ്പെടുവിക്കും. 3-7 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന 7 അതില്ലാത്തവർ ആത്മീക കുരുടന്മാരാണെന്ന് തന്നെയാണ് പത്രോസ് പറഞ്ഞിരിക്കുന്നത്. ലവോദിക്യ സഭയെക്കുറിച്ച് വെളിപ്പാട് ദിവസം 3:17 കർത്താവ് പറയുമ്പോൾ നീ നിർഭാഗ്യവാനും കുരുടനുമാണെന്ന് പറയുന്നുണ്ട്. യെശയ്യ 56:10 കുരുടന്മാരായ കാവൽക്കാരെക്കുറിച്ചും യഹോവ പറയുന്നു, കുരുടന്മാരായ വഴികാട്ടികളെന്ന് പരീശന്മാരെ കർത്താവ് വിളിക്കുന്നു. സഹോദരനെ പകയ്ക്കുന്നവനും കുരുടനാകുന്നു. ഇവിടെ പത്രോസ് പറയുന്ന കുരുടന്മാർ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടുത്തുന്നവരാണ്. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി തങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ പത്രോസ് പറയുന്നു. പത്രോസ് എഴുതിയ 2 1:4 പൂർണ്ണമാകുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പത്രോസ് എഴുതിയ 2:1:5 10 ഈ 10 രക്ഷിക്കപ്പെട്ടവർ അവരുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കണമെന്ന് അപ്പോസ്തലൻ പ്രബോധിപ്പിക്കുന്നു. സ്നേഹവാനായ ദൈവം നമ്മെ വിളിച്ച് നിത്യജീവന്റെ അവകാശികളാക്കി തീർത്തു. അവൻ്റെ മക്കളായി നമ്മെ തിരഞ്ഞെടുത്തു. പാപികളും ദോഷികളുമായ നമ്മോടുള്ള ദൈവകൃപയാണ് ഈ തിരഞ്ഞെടുപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ആശ്ചര്യപ്പെടുകയും നന്ദി ഉള്ളവരായി ജീവിക്കുകയും ചെയ്യുന്ന അനുഭവം അതെത്ര ധന്യമാണ്. നാം ദൈവമക്കളാണെന്ന് ജീവിതം കൊണ്ട് തെളിയിച്ച് ഉറപ്പു വരുത്തുവാൻ നമുക്ക് കടപ്പാടുണ്ട്. പ്രവർത്തിച്ച് രക്ഷപ്പെടുകയല്ല, പ്രത്യുത രക്ഷപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയത്വം. അവർ പ്രലോഭങ്ങളുടെയും പോരാട്ടങ്ങളുടെയും മുമ്പിൽ ഇടറിപ്പോകുന്നവരാകുകയില്ല. കർത്താവിൽ ആശ്രയിച്ച് അവനോടുള്ള ഭക്തിയിൽ നിലനിൽക്കുന്നവർക്ക് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരാകുവാൻ കഴിയും. അവർ ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. നോക്കൂ,
യേശുവിനെ രക്ഷിതാവായും കർത്താവുമായി അംഗീകരിക്കുന്നവരാണ് രക്ഷിക്കപ്പെട്ടവർ. യേശുക്രിസ്തു എന്ന പേരിൽ അവൻ്റെ മനുഷ്യത്വവും രാജ്യത്വവും അവയിൽ ഉൾപ്പെടുന്നുണ്ട്. യേശു യഹൂദന്മാരുടെ രാജാവായി പിറന്നവനാണ്. നോക്കൂ മത്തായി 2:2, വീണ്ടും ജനിച്ചവർക്കുള്ള അനുഭവമാണ് ദൈവരാജ്യത്തിൻ്റെ അനുഭവം. യോഹന്നാൻ 3:3-5 നോക്കൂ. ഇന്ന് അതൊരു ആത്മീയ അനുഭവമാണ്. രാജാവ് ഉള്ളടമാണല്ലോ രാജ്യം. അതുകൊണ്ടാണ് ക്രിസ്തു പരീശന്മാരോട് പറഞ്ഞത്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്നാണ്. ദൈവിക സമാധാനവും സന്തോഷവും അനുഭവിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ വർത്തമാനകാല അനുഭവമാണ്. എന്നാൽ ഭാവിയിൽ ദൈവം എന്നേക്കും വാഴും. നോക്കൂ വെളിപ്പാട് 11:15, അതിനെ 1000 ആണ്ട് വാഴ്ച എന്നാണ് പറയുന്നത്. ലോകത്തിൻ്റെ അഴിമതിയും അനീതിയും നീക്കി നീതിയിലും സത്യത്തിലും ക്രിസ്തു രാജാവായി വാഴുന്ന കാലഘട്ടമായിരിക്കും അത്. അതാണ് ഭൂമിയിലെ സ്വർഗരാജ്യം. അത് വെളിപ്പാട് പുസ്തകം 20:4-6 വിവരിക്കുന്നതായിരിക്കും. അതിൻ്റെ പിന്നിലുള്ള അനുഭവം അതിലും മനോഹരമാണ്. 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം ദൈവം പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാക്കും. അന്ന് ക്രിസ്തു പാപത്തിൻ്റെ ഫലമായി നഷ്ടപ്പെട്ടു പോയ സകലത്തെയും വീണ്ടെടുത്ത ശേഷം പിതാവിനെ സകലവും ഏൽപ്പിക്കും. നോക്കൂ 1 കൊരിന്ത്യർ 15:24, അത് നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയുമായിരിക്കും. അതിനായിട്ട് കാത്തിരിക്കുന്നവരാണ് വിശ്വാസികൾ. വിശ്വാസത്തിൽ ഇളരിപ്പോകാത്തവർക്ക് ആ നിത്യ സൗഭാഗ്യത്തിലേക്കുള്ള പ്രവേശനമുണ്ടാകും എന്ന് ഇവിടെ ഓർപ്പിക്കുന്നു. ക്രിസ്തീയ ജീവിതം വിരുദിലേക്കുള്ളൊരു ഓട്ടമാണ്. പരീക്ഷകളും പോരാട്ടവുമുള്ള ജീവിതമാണ് അത്. അതിൽ ഇളരിപ്പോകാതെ കഷ്ടം സഹിച്ചാൽ കർത്താവിനോട് കൂടെ വാഴും. നോക്കൂ 2 തിമോത്തി 2:11, ആ സമൃദ്ധിയായ അനുഭവം ഉള്ളവരാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. 12 മുതൽ 18 വരെയുള്ള വാക്യത്തിലേക്ക് വരുമ്പോൾ വിശ്വാസികൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. പത്രോസ് തൻ്റെ നിര്യാണത്തെക്കുറിച്ച് ബോധവാനായിരുന്നു. എങ്കിലും ആത്മീക ഉത്സാഹമുള്ളവനായി വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് നമ്മളിവിടെ കാണാം. നാം മറവി ഉള്ളവരാകുക കൊണ്ടാണ് ഓർപ്പിക്കേണ്ടി വരുന്നത്. വിശ്വാസികൾ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരാകണം. അത് വെളിപ്പെടുത്തി തന്നിട്ടുള്ള സത്യമാണ്. ക്രിസ്തുവിനെക്കുറിച്ചുള്ളതാണ് ആ സത്യങ്ങൾ. ദൈവവചനമായ ബൈബിൾ പ്രവാചകന്മാർ മുഖാന്തരം വെളിപ്പെടുത്തിയതും പുത്രൻ മുഖാന്തരം പൂർത്തിയാക്കിപ്പെട്ടതുമായ ദൈവിക സത്യങ്ങളുടെ ആകത്തുകയാകുന്നു. എബ്രായ 1:12 നോക്കൂ. മാത്രമല്ല എബ്രായ 1:1-2 ബാക്കിയും കൂടി കാണുക. അതിൽ വിശ്വാസികൾ ഉറച്ചു നിൽക്കുന്നവരാകണം. മനുഷ്യ രൂപപ്പെടുത്തിയ ഉപദേശങ്ങളിലും ആചാരങ്ങളിലും പാരമ്പര്യങ്ങളിലും നാം ആശ്രയിക്കുന്നവരാകരുത്. നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതൊക്കെയും ദൈവം തൻ്റെ വചനത്തിൽ നൽകിയിട്ടുണ്ട്. വാക്യം 13, എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്നാണ്. തൻ്റെ ശരീരത്തെ ഒരു കൂടാരമായി പത്രോസ് ഇവിടെ സങ്കല്പിക്കുന്നു. കൂടാരം പൊളിഞ്ഞു പോകുക എന്ന് പറയുന്നത് മരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ വാക്കുകൾ പത്രോസ് എഴുതുമ്പോൾ താൻ ഒരു വയസ്സനായി കാണും. കാരണം വയസ്സനായ ശേഷം മാത്രമേ അവൻ മരിക്കുകയുള്ളൂ എന്ന് കർത്താവ് അവനോട് പറഞ്ഞിരുന്ന കാര്യം പത്രോസിൻ്റെ സ്മൃതി പദത്തിലുണ്ടായിരുന്നു. യോഹന്നാൻ 21:18 കാണുക. പൗലോസും ഈ വിധം പ്രസ്താവിച്ചിട്ടുണ്ട്. 2 കൊരിന്ത്യർ 5:1, പത്രോസ് എഴുതിയ 2:1-5 ഇവിടെ പൂർണ്ണമാകുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മാത്രമുണ്ടാകട്ടെ. പത്രോസ് എഴുതിയ 2:1:6 വാക്യങ്ങൾ 16 മുതൽ 18 വരെ. 16-ാം വാക്യത്തിൽ അപ്പോസ്തലന്മാർ ക്രിസ്തുവിനെക്കുറിച്ച് സാക്ഷിച്ചത് എങ്ങനെയെന്ന് വ്യക്തമാക്കുന്നു. അത് മനുഷ്യരുടെ നിർമ്മിത കഥയായിരുന്നില്ല. അന്ന് യഹൂദന്മാരുടെ ഇടയിൽ സത്യത്തെക്കാൾ കൂടുതൽ കെട്ടുകഥകൾക്ക് പ്രാധാന്യമുണ്ടായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നു. ഇന്ന് മാനുഷിക ഉപദേശങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും പലരും പ്രാധാന്യം നൽകുന്നു. ഇത് ഒരു ദുഃഖസത്യം തന്നെയാണ്. അപ്പോസ്തലന്മാർ ക്രിസ്തുവിൻ്റെ മഹിമ കണ്ട സാക്ഷികളായിരുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ എന്ന പിതാവായ ദൈവത്തിൻ്റെ സാക്ഷ്യം കേട്ടവരാണ് അവർ. ക്രിസ്തു പിതാവിൽ നിന്ന് തേജസ്സും മാനവും ലഭിച്ചവനായിരുന്നു. അവൻ സകലരുടെയും ബഹുമാനത്തിന് സർവദാ യോഗ്യനാകുന്നു. അവൻ്റെ മഹത്വം രുചിച്ചറിഞ്ഞവർക്ക് മാത്രമേ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാക്ഷികളാകുവാൻ കഴിയുകയുള്ളൂ. നോക്കൂ, ഇവിടെ നിർമ്മിത കഥകൾ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ഉപദേശിച്ചു കൊടുത്ത വചനത്തിന് പകരം മനുഷ്യൻ്റെ സ്വന്തമായ കഥകൾ പറയുന്ന നോസ്റ്റിക് തത്വജ്ഞാനികളുടെ വെറും കെട്ടുകഥകൾ. 1 തിമോത്തി 1:3 നോക്കൂ. അന്ന് പലരും അവിടെ പ്രയോഗിച്ചതായി കാണുന്നുണ്ട്. 1 കൊരിന്ത്യർ 1:17, 2:1, 2 കൊരിന്ത്യർ 2:17, 4:2. ഈ ഭാഗങ്ങൾ ഒന്ന് കേൾക്കുക. ദേവീ ദേവന്മാരെക്കുറിച്ചുള്ള വെറും കെട്ടുകഥകൾ അവതരിപ്പിക്കുന്നതിൽ പല ക്രിസ്ത്യാനികളും ഉത്സാഹമുള്ളവരായിരുന്നു. ഇന്നും അക്കാര്യം ശരിയാണ്. അതുകൊണ്ടാണ് പൗലോസ് അതിനെ അവഗണിച്ച് സംസാരിക്കുന്നത്. മാത്രമല്ല അവൻ്റെ മഹിമ കണ്ട സാക്ഷികൾ. മത്തായി 17:1
ഒന്നും രണ്ടും വാക്യങ്ങളും മർക്കോസ് 9:2 ലൂക്കോസ് 9:27 ഒന്ന് പത്രോസ് 5:1 ഒന്ന് യോഹന്നാൻ 1:1 4:14 ഈ ഭാഗങ്ങളിൽ ഒന്ന് നോക്കി കണ്ടാട്ടെ. അവൻ്റെ മഹിമ എന്നതിന് ആ മഹാത്മാവിൻ്റെ എന്നർത്ഥമുള്ള മെഗാലെ ഇറ്റിറ്റോ എന്ന വാക്കാണ് ഗ്രീക്ക് ഭാഷയിൽ. ദേവീദേവന്മാരെ കുറിച്ചുള്ള കെട്ടുകഥകൾ പോലെയല്ല ക്രിസ്തുവിനെ സംബന്ധിച്ച കാര്യങ്ങൾ എന്നും തങ്ങൾ കണ്ട് ബോധ്യപ്പെട്ടവയാണെന്നും പത്രോസ് ഇവിടെ പറയുന്നു. നോക്കൂ, യോഹന്നാൻ 1:14 ഒന്ന് തിമോത്തി 3:16 രണ്ട് തിമോത്തി 2:8 ഒന്ന് യോഹന്നാൻ 4:2 മാത്രമല്ല മത്തായി 17:1 ഭാഗം കൂടി കേൾക്കുക. മാത്രമല്ല അവിടെ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന വാക്യം, അതോടുള്ള ബന്ധത്തിൽ മത്തായി 3:17 കൂടി കേൾക്കുക. 19 മുതൽ 21 വരെയുള്ള വാക്യത്തിലേക്ക് നമുക്ക് വരാം. ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം യേശുക്രിസ്തു യാക്കോബിൽ നിന്നുള്ള നക്ഷത്രവും, നോക്കൂ സംഖ്യാപുസ്തകം 24:17 ലൂക്കോസ് 1:78 വെളിപ്പാട് 22:16 നീതി സൂര്യനും മലാക്കി 4:2 എഫേസ്യർ 5:14 ഇവയെല്ലാം നോക്കുമ്പോൾ അതെ അങ്ങനെ തന്നെയാണ്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യനും ചന്ദ്രനും കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രകാശമുള്ള ഗ്രഹമാണ് ശുക്രൻ അഥവാ ഉദയനക്ഷത്രം. ക്രിസ്തുവാകുന്ന വിളക്കിൻ്റെയും തൻ്റെ വചനത്തിൻ്റെയും ചിത്രം കൂടിയാണ് ഇത്. നോക്കൂ സംഗീതം 119:105 ക്രിസ്തുവില്ലാത്ത ലോകം അത് അന്ധകാരത്തിലാണ്. യോഹന്നാൻ 8:12 കാണുക. ക്രിസ്തു യഹൂദൻ്റെയും ജാതികളുടെയും പ്രകാശമാണെന്ന് ലൂക്കോസ് 1:78 2:30 നോക്കിക്കാണാം. ന്യായപ്രമാണ യുഗം പ്രവാചകന്മാരാൽ പ്രകാശിച്ചുകൊണ്ടിരുന്നു. അത് ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ മാത്രമേ ആയിരുന്നുള്ളൂ. ആ വിളക്ക് അടുത്തിരിക്കുന്നവർക്ക് മാത്രമേ കാര്യമായ പ്രയോജനം ചെയ്തുള്ളൂ. നോക്കൂ, മോശിയ യുഗത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ യഹൂദന് വെളിച്ചം നൽകിയെങ്കിലും ലോകം മുഴുവൻ പ്രകാശിച്ചില്ല. എന്നാൽ ക്രിസ്തുവിൽ നിന്നുള്ള പ്രകാശം ഭൂവാസികളെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നു. ഇനിയും ക്രിസ്തു നീതിസൂര്യനായി വെളിപ്പെടുമ്പോൾ അത് എത്ര അധികം എന്ന് ഓർത്താട്ടെ. ദൈവവചനം അതായത് പ്രവാചക വാക്യങ്ങൾ ഒരുവൻ്റെ ഇരുണ്ട ഹൃദയത്തിൽ പ്രവേശിക്കുമ്പോൾ അത് പ്രകാശിക്കുന്നു. ക്രിസ്തുവിനെ കൈക്കൊള്ളുന്ന ഓരോരുത്തരും ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്കുകളായി രൂപാന്തരപ്പെടുന്നു. മത്തായി 5:14 കൂടി കേൾക്കുക. നോക്കി 21 വാക്യത്തിലേക്ക് വരുമ്പോൾ പ്രവചനം മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവവചനം ഒരിക്കലും മനുഷ്യൻ്റെ ബുദ്ധിയിൽ നിന്നും ഉരുത്തിരിഞ്ഞതല്ല. മനുഷ്യൻ്റെ ഇഷ്ടത്താൽ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഭാവനകൾക്കും ഊഹാപോഹങ്ങൾക്കും അനുസൃതമായിട്ടല്ല ദൈവജനം ഉളവായത്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും പരിശുദ്ധ നിയോഗം പ്രാപിച്ച് എഴുതിയ പ്രവചനമായതുകൊണ്ടാണ് അത് തിരുവചനമായത്. പ്രവചനം അഥവാ ദൈവവചനം പരിശുദ്ധാത്മാ നിയോഗം പ്രാപിച്ച് സംസാരിച്ചതായി ഇവിടെ പറയുമ്പോൾ പൗലോസ് ഇതേ കാര്യം തന്നെയാണ് ദൈവശ്വാസ്യം എന്ന് പറയുന്നത്. നോക്കൂ 2 തിമോത്തി 3:16 എബ്രായ 4:12 മനുഷ്യജ്ഞാനം കൊണ്ട് ദൈവിക ആലോചനകൾ ഗ്രഹിക്കുവാൻ കഴിയുന്നതല്ല. തിരുവഴുത്തിലെ ക്രിസ്തുവിനെ കണ്ടുകൊണ്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. 2 പത്രോസ് 1:6 ഇവിടെ പൂർണ്ണമാകുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.